ക്രിക്കറ്റ് മലയാളി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക. വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസൺ നയിച്ച കേരള ടീമിന്റെ തേരോട്ടത്തിന് ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുകയാണ് സർവീസസ്. ടൂർണമെന്റിലെ തന്നെ തികച്ചും ദുർബലരെന്ന് എഴുതപ്പെട്ട ടീമായിരുന്നു സർവീസസ്. എന്നാൽ കേരളത്തിനെതിരെ സർവീസസ് മികച്ച മിന്നും വിജയമാണ് കരസ്ഥമാക്കിയത്. വിജയ് ഹസാരെ ട്രോഫിയിലെ കേരളത്തിനെതിരെയുള്ള നിർണായകമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആധിപത്യം നേടാൻ, എല്ലാ മേഖലയിലും ആധിപത്യം നേടാൻ സർവീസസിന് ആയി എന്ന് തന്നെയാണ് വിജയത്തിന് തിളക്കം കൂട്ടുന്നത്. കേരളത്തിന് വേണ്ടി രോഹൻ കുന്നുമൽ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 106 പന്തുകൾ നേരിട്ട രോഹൻ കുന്നുമൽ 86 റൺസാണ് അടിച്ചെടുത്തത്. 2 6 7 4 അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. പിന്നീട് മികച്ച പ്രകടനം കേരളത്തിന് വേണ്ടി കാഴ്ചവെച്ചത് വിനൂപ് ആയിരുന്നു. 54 പന്തിൽ നിന്നും 41 റൺസാണ് വിനൂപ് എടുത്തത്. 1 6 4 4 അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. കേരളത്തിന് വേണ്ടി ഇവർ രണ്ടുപേരുടെയും പ്രകടനം ഒഴിച്ചുവെച്ചാൽ ബാക്കി ആരും തിളങ്ങിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ടൂർണമെന്റിൽ തന്നെ ഫ്ലോപ്പായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ ഈ കളിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും താരം മങ്ങും പ്രകടനമാണ് കാഴ്ചവെച്ചത്. 17 പന്തുകൾ നേരിട്ട് വെറും 7 റൺസ് മാത്രമെടുക്കാനേ മുഹമ്മദ് അസറുദ്ദീന് സാധിച്ചിരുന്നുള്ളൂ. ജലക് സക്സേന പൂജ്യത്തിന് പുറത്തായപ്പോൾ ഓപ്പണറായ നിതീഷും 0 റൺസിന് പുറത്താവുകയായിരുന്നു. കഴിഞ്ഞ കളിയിലെ താരമായിരുന്ന സൂപ്പർ താരമായിരുന്ന സച്ചിൻ ബേബി 23 പന്തുകൾ നേരിട്ട് വെറും 12 റൺസ് മാത്രമേ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് സഞ്ജു സാംസന്റെ ഊഴമായിരുന്നു. സഞ്ജു സാംസൺ 8 ബോളുകൾ നേരിട്ട് വെറും 2 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. സഞ്ജു ഈ ടൂർണമെന്റിൽ ഫ്ലോപ്പായി എന്ന് തന്നെ പറയേണ്ടി വരും. നിർണായക ഘട്ടങ്ങളിൽ കാലിടർന്ന ഒരു ക്യാപ്റ്റനെയും അതുപോലെ തന്നെ ബാറ്ററേയുമാണ് സഞ്ജു സാംസണിൽ നാം ഓരോരുത്തരും ഈ ടൂർണമെന്റിൽ കണ്ടതെന്നതും ശ്രദ്ധേയമാണ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സർവീസസ് 30.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എന്ന വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. സർവീസസിനു വേണ്ടി ഓപ്പണർ രവി ചൗഹാൻ 90 ബോളിൽ 95 റൺസ് എടുത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 6 13 4 അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. അതുപോലെ തന്നെ രജപുത് പല്ലിവാൾ 86 പന്തുകളിൽ നിന്നും 65 റൺസ് എടുത്ത് പുറത്താകാതെ ടീമിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. 8 ഫോറുകളായിരുന്നു ആ ഇന്നിങ്സിൽ പിറന്നത്. ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി ആ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തുക.